മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്നാണ് കേരളത്തിന്റെ ഉറച്ച നിലപാടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ചില ആളുകൾ ചേർന്ന് ഭീതി പരത്തുകയാണ്. ഇത് നിയമപരമായി നേരിടും. പ്രശ്നത്തെ ചിലർ വഴിതിരിച്ചുവിടാനാണ് ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി. റൂം ഫോർ റിവർ പദ്ധതിയുടെ ആദ്യഘട്ടം നടപ്പിലാക്കി വരികയാണെന്നും ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. മുല്ലപ്പെരിയാർ ഡാം തകരുമെന്നും ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുമെന്നും ചിലർ ഭീതി പരത്തുന്നുണ്ട്. എന്നാൽ അത്തരം സാഹചര്യം നിലവിലില്ല. ഇത്തരം പ്രചാരണം നടത്തുന്നവരുടെ ലക്ഷ്യം വേറെയാണ്. അവർക്കെതിരെ ശക്തമായ നിയമനടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചു. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്നാണ് കേരളത്തിന്റെ നിലപാട്. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും തമിഴ്നാടുമായുള്ള വിഷയം ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാരണം ഏതെങ്കിലും വസ്തുതയുടെ അടിസ്ഥാനത്തിലല്ല അത്തരം പ്രചരണങ്ങൾ വന്നിട്ടുള്ളത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരിനൊരു നിലപാടുണ്ട്. പക്ഷേ ആ നിലപാടിനോട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അടക്കമുള്ളവർ യോജിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ നമ്മൾ നമ്മുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അതായത് പുതിയ ഡാം അവിടെ വരണമെന്നുള്ളത്, അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത് തുറന്നും നമ്മൾ നടത്തുന്നതുമാണ്. ഇപ്പോഴെന്തോ മുല്ലപ്പെരിയാർ ഡാമിന് അപകടം വരാൻ പോവുകയാണ് എന്നൊരു ചിത്രമുണ്ടാക്കുകയും അതിൻ്റെ ഭാഗമായി ഇതാ ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ മരിക്കാൻ പോവുകയാണ് എന്നൊരു ഭീതി ഉണ്ടാക്കുകയും ചെയ്യുന്നത് തീർച്ചയായും പ്രശ്നത്തെ മറ്റൊരു തരത്തിൽ വഴിതിരിച്ചുവിടലാണ്. അത്തരത്തിലുള്ള ഒരാപൽ പ്രശ്നവും ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. സംസ്ഥാനത്തുണ്ടായ മഴക്കെടുതിയിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനുമുണ്ടായ നാശനഷ്ടങ്ങൾ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ തിട്ടപ്പെടുത്തുന്നുണ്ട്. കണക്ക് ലഭ്യമാകുന്ന മുറയ്ക്ക് മാനദണ്ഡങ്ങൾക്കനുസൃതമായ ധനസഹായം നൽകും. റൂം ഫോർ റിവർ പദ്ധതിയുടെ ആദ്യഘട്ടം നടപ്പിലാക്കി വരികയാണ്. പദ്ധതി അടുത്തഘട്ടമായി നടപ്പിലാക്കുന്നതിന് DPR തയ്യാറാക്കി വരുന്നു. ഇതിനു പുറമെ തദ്ദേശ സ്ഥാപന തലത്തിൽ ദുരന്ത നിവാരണ പ്ലാനുകൾ പോലുള്ള പദ്ധതികളും നടപ്പിലാക്കി വരുന്നുണ്ട്. 12 വകുപ്പുകളിലായി 7,800 കോടി രൂപയുടെ പദ്ധതികൾക്ക് ഇതിനകം ഭരണാനുമതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.